Hi friends, welcome to my channel Soul Using Kutti Tips. ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുളി കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറിയ പുളിങ്കറിയാണ്. അതിന് ആവശ്യമായ ചേരുവകൾ പുളി ഇത് പുളി പിഴിഞ്ഞത് ഒരു ബൗൾ പുളി പിഴിഞ്ഞത് അത് ഇത്ര കട്ടിക്ക് പിഴിഞ്ഞ പുളിയാണ് പുളിയിൽ അല്പം വെള്ളം ഒഴിച്ച് ദാ ഇത്ര കട്ടിക്ക് പിഴിഞ്ഞ ഒരു ബൗൾ പുളി ശർക്കരപ്പൊടി 3 ടീസ്പൂൺ ഇഞ്ചി ഒരു ചെറു കഷ്ണം ചെറുതായി അരിഞ്ഞത് പച്ചമുളക് 4 എണ്ണം ചെറുതായി അരിഞ്ഞത് ഉലുവ 1 ടീസ്പൂൺ അരി 2 ടീസ്പൂൺ അരിയുടെ പേര് പറയാൻ പോയി അരി ഏതരി വേണമെങ്കിലും ആകാം ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം അടുപ്പ് കത്തിച്ചിട്ട് ഒരു ബൗളിൽ ഈ ഉലുവയും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉലുവയും അരിയും കൂടി ഇട്ട് അല്പനേരം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക അല്പം ആ തണുപ്പൊക്കെ ഒന്ന് മാറി ഒന്ന് അല്പം ചൂടാവേണ്ടതേ വേണ്ടു ചെറുതായി ചൂടാവുമ്പോൾ തന്നെ അരി പൊട്ടി തുടങ്ങും അപ്പോൾ നമുക്ക് പരുവം കറക്റ്റായി എന്ന് മനസ്സിലാക്കാം അങ്ങനെ അരി പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ടും ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം കാരണം ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇതാ അരി പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം ഇതാ കേൾക്കുന്നുണ്ട് കണ്ട അരി പൊട്ടുന്നേ ഇതാണ് പരുവം അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ ചൂടായത് നമ്മൾ ഒന്ന് തണുത്തിട്ട് മിക്സിയിലോട്ടിട്ട് അത് നല്ലോണം പൊടിച്ച് നല്ലതായിട്ടൊന്ന് പൊടിച്ച് എടുക്കേണ്ടതാണ് അപ്പോൾ ഒന്ന് പൊടിക്കട്ടെ അതിന് മുമ്പ് നമുക്ക് ഒന്ന് കടു വരത്തിട്ട് ഈ പുളി നല്ലോണം തിളപ്പിക്കണം അപ്പോൾ നമ്മൾ പൊടിക്കുന്ന സമയം ഇതിവിടെ കിടന്ന് തിളയ്ക്കട്ടെ അതിനായി ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പം അല്പം കടുക് കൂടെ ഇടുക പൊട്ടിക്കാൻ ഞാൻ നേരത്തെ കടുക് പറഞ്ഞിട്ടില്ലായിരുന്നു അല്പം കടുകും കൂടെ പൊട്ടിക്കാൻ എടുക്കണം കറിവേപ്പിലയും വറ്റൽ മുളകും ഉണ്ടെങ്കിൽ നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം അതുകൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇടുന്നില്ല കടുക് പൊട്ടി അപ്പോൾ നമ്മൾ ഈ കാണിച്ച പിഴിഞ്ഞ് വെച്ച പുളി അതിലോട്ടിടണം അതിൽ ഈ അരിഞ്ഞ് വെച്ച പച്ചമുളകും ഇഞ്ചിയും മുഴുവനായി ഇടുക ശർക്കരയും എന്നിട്ട് അല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തത് അല്പം ഉപ്പും കൂടെ ഒഴിക്കുക ഇപ്പോൾ നമ്മൾ ചെയ്തത് കടു വറുത്ത് അതിലേക്ക് പിഴിഞ്ഞു വെച്ച പുളിയും പച്ചമുളകും ഇഞ്ചിയും ശർക്കരയും ഇട്ടിട്ട് അല്പം ഉപ്പും കൂടെ ഒഴിച്ച് അത് തിളയ്ക്കാൻ വേണ്ടി നമ്മൾ വച്ചിരിക്കുകയാണ് പിന്നെ ഇത് തിളച്ചിട്ട് നമുക്ക് എന്താ നമ്മൾ ആദ്യം എടുത്ത ഉപ്പിൻ്റെ അളവ് പട്ടിക്ക് ഈ വെള്ളം തിളച്ച് വരണം നമ്മൾ പൊടിച്ച ഉലുവയും അരിയും കൂടെ പൊടിച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് തിളപ്പിക്കുക നന്നായി തിളക്കി കൊടുക്കണം
നമ്മൾ തിളയ്ക്കാൻ വേണ്ടിയിട്ടാണ് അല്പം വെള്ളം കൂടി നേരത്തെ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് ഇത് തിളച്ച് വറ്റി നമ്മൾ ആദ്യം എടുത്ത പുളിയുടെ അത്രയും കൺസിസ്റ്റൻസിയിൽ ആവണം അപ്പോൾ അതുവരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം എന്നിട്ട് ഒന്ന് രുചിച്ച് നോക്കുക ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നമ്മൾ അല്പം ഉപ്പൊഴിക്കുന്ന ആ പുളി ഒന്ന് കുറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ശർക്കര ഇട്ടിട്ടുണ്ട് ഇത് തൊട്ടുകൂട്ടാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും മധുരവും കൂടെ ഉള്ളതുകൊണ്ട് പുളിയും മധുരവും എരിവും എല്ലാം കൂടെ ചേർന്ന ഒരു കറിയാണ് ഈ ഇഞ്ചിയും പച്ചമുളകും വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രത്തോളം തിളപ്പിക്കുന്നത് ഇതൊന്ന് വറ്റി വരണം അത്രയേ ഉള്ളൂ ഇതാ ഏകദേശം വറ്റി വരുന്നുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു